ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ത്രസിപ്പിക്കുന്ന വിജയമായിരുന്നു ന്യൂസിലാൻഡ് നേടിയത്. മത്സരത്തിലെ രണ്ട് വിക്കറ്റുകളുടെ വിജയത്തോടെ ശ്രീലങ്കയെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ നിന്ന് ന്യൂസിലാൻഡ് പുറന്തള്ളി. ഇതോടെ ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ സ്ഥാനം ലഭിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ന്യൂസിലാൻഡിനോടും കെയ്ൻ വില്യംസണിനോടും ഇന്ത്യ കടപ്പെട്ടിരിക്കണം എന്ന അഭിപ്രായങ്ങൾ വന്നിരുന്നു. എന്നാൽ അതിന്റെ ആവശ്യമില്ല എന്നാണ് ഇന്ത്യൻ മുൻ താരം സുനിൽ ഗവാസ്കർ പറയുന്നത്. ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലെത്തിയത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലെ മികച്ച പ്രകടനങ്ങൾ കൊണ്ടാണെന്നും സുനിൽ ഗവാസ്കർ പറയുകയുണ്ടായി. ഇന്ത്യ ടുഡേ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു സുനിൽ ഗവാസ്കർ. ഇന്ത്യ ന്യൂസിലാൻഡിനോട് കടപ്പാട് കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ അവിസ്മരണീയമായ പ്രകടനങ്ങളായിരുന്നു ഇന്ത്യ കാഴ്ചവെച്ചത്. അതിനാൽ തന്നെ എന്തൊക്കെ പറഞ്ഞാലും രണ്ടാം നമ്പർ ടീമായി ഫൈനലിലെത്താൻ അർഹർ ഇന്ത്യ തന്നെയാണ്, ഗവാസ്കർ പറഞ്ഞു. ന്യൂസിലാൻഡ് മത്സരത്തിൽ വിജയിച്ചു. അത് ന്യൂസിലാൻഡ് ക്രിക്കറ്റിനെ സംബന്ധിച്ച് വളരെ നല്ല കാര്യമാണ്. എന്നാൽ ഇന്ത്യ ന്യൂസിലാൻഡിനോട് നന്ദി പറയേണ്ട ആവശ്യമില്ല. കാരണം 2021 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിന് ശേഷം അത്യുഗ്രൻ പ്രകടനങ്ങളാണ് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ അവരുടേതായ കഴിവിനാൽ ഫൈനലിലെത്താൻ സാധിക്കുന്നവരാണ്. ഇന്ത്യക്ക് മറ്റാരുടെയും സഹായം ആവശ്യമില്ല, ഗവാസ്കർ കൂട്ടിച്ചേർത്തു. മറ്റൊന്ന്, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് മുൻപ് വലിയൊരു തലവേദന BCCIക്കും സെലക്ടർമാർക്കും ഇന്ത്യൻ ടീം മാനേജ്മെന്റിനുമുണ്ട്. IPLനിടെ ബോളർമാരുടെ പ്രത്യേകിച്ച് പേസർമാരുടെ ജോലിഭാരം ക്രമീകരിക്കേണ്ടി വരിക ടീം ഇന്ത്യക്ക് വെല്ലുവിളിയാകും. IPL ഫൈനലിന് തൊട്ട് പിന്നാലെയാണ് ഓസ്ട്രേലിയക്കെതിരായ പോരാട്ടം ഓവലിൽ നടക്കുക എന്നതാണ് കാരണം. ബോർഡർ ഗവാസ്കർ ട്രോഫി നിലനിർത്താൻ സ്പിന്നർമാരെ തുണച്ച പിച്ചുകളും സഹായിച്ചെങ്കിൽ നിഷ്പക്ഷവേദിയിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ എളുപ്പമാകില്ല. IPL ഫൈനലിന് തൊട്ട് പിന്നാലെ June 7 ഇംഗ്ലണ്ടിൽ തുടങ്ങുന്ന കലാശപ്പോരാട്ടത്തിലേക്ക് ബോളർമാരെ പരിക്കേൽക്കാതെ സംരക്ഷിക്കുക വെല്ലുവിളിയാകും. പ്രധാന പേസർ ജസ്പ്രീത് ബുംറ പരിക്കേറ്റ് ഫൈനൽ കളിക്കില്ലെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ മുഹമ്മദ് ഷമി, ഉമേഷ് യാദവ്, മുഹമ്മദ് സിറാജ് എന്നിവരെ പരിക്കേൽക്കാതെ കാക്കുകയാണ് പ്രധാന വെല്ലുവിളി.